ക്രിസ്തുയേശുവിന്റെ അതിധന്യമായ നാമത്തിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ ആരംഭിച്ച ടെക്സ്റ്റ് 2 പീറ്റർ 3:18 ആണ്. പത്രോസിന്റെ 2 ലേഖനം 3 അധ്യായത്തിന്റെ 18 വാക്യമാണ് നമ്മുടെ ബേസ് ടെസ്റ്റ്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുമുള്ള പരിജ്ഞാനത്തിൽ വളരുവേ. ആ ടെക്സ്റ്റിന്റെ 1 ഭാഗമായ ഹൗ ടു എ ക്രിസ്ത്യൻ ബി ഗ്രോയിങ് ഇൻ ഗ്രേസ് എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ആഴ്ച ഒരു ഇൻട്രൊഡക്ടറി ലെസൺ എന്ന രീതിയിൽ പഠിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കിയത്. പ്രിയ കർത്തൃദാസൻ ഇപ്പോൾ ഓർപ്പിച്ച പോലെ അതിന്റെ 2 സെഗ്മെന്റ്, അതായത് പരിജ്ഞാനത്തിൽ വളരുക എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ഈ രാത്രിയിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുവാനായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപ പകരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാം. പരിജ്ഞാനം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച വിഷയത്തിലെ കൃപ എന്ന് പറയുന്നത് ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്, കൃപയുടെ ധനം, അത് എന്താണെന്നുള്ളത് ഞാൻ എന്റെ ഫസ്റ്റ് ഡെഫിനേഷൻ തന്നെ പറഞ്ഞു. അതായത് കോൺട്രറി ടു അവർ യൂഷ്വൽ പാറ്റേൺ ഓഫ് ഡിഫൈനിങ് ദ ടേം ഗ്രേസ്, ഐ ടോൾഡ് യു ദാറ്റ് ഇറ്റ് ഈസ് ഗോഡ്സ് റിച്ചസ് അവൈലബിൾ ടു എ ക്രിസ്ത്യൻ അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. അതായത് ക്രിസ്തുവിന്റെ ക്രൂശിലെ മുതൽ മുടക്കിൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ലഭിക്കുന്ന ആത്യന്തികമായ ധനം അതാണ് കൃപ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് പിതാവായ ദൈവത്തിൽ നിന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് പിതാവായ ദൈവം നമ്മെ ദത്തെടുത്തു, പിതാവായ ദൈവം നമ്മെ ലോകസ്ഥാപന മുമ്പേ തെരഞ്ഞെടുത്തു, പിതാവായ ദൈവം നമ്മെ പുത്രനായ ക്രിസ്തുയേശുവിൽ അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിച്ചു. 3 പ്രത്യേക റിച്ചസ് ആണ് നമുക്ക് പിതാവിൽ നിന്ന് ലഭിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ലഭിച്ചത് നമ്മൾ അതിനെ തുടർന്ന് പഠിച്ചു. അതായത് 5 പ്രത്യേകതകൾ. 1, കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു, നമുക്ക് പാപമോചനം നൽകി, ദൈവഹിതത്തിന്റെ മർമ്മം നമ്മെ അറിയിച്ചു. അതുപോലെ കർത്താവിന്റെ സ്വർഗീയ സ്വർഗത്തിലെ അവകാശികളാക്കി നമ്മെ തീർത്തു. ഇങ്ങനെ പുത്രനായ യേശു ക്രിസ്തു കൂടിയുള്ള കൃപയുടെ ആത്യന്തികമായ ധനം 4 നമ്മൾ ചിന്തിക്കുണ്ടായി. ഒടുവിൽ പരിശുദ്ധാത്മാവിനാൽ ലബ്ധമാകുന്ന ആത്മമുദ്ര, ആത്മാവിന്റെ അച്ചാരം, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഈ പറയപ്പെട്ട എല്ലാ റിച്ചസിലും ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരണം എന്നാണ് നമ്മൾ ചിന്തിച്ചതിന്റെ സാരാംശം. അതിൽ 1 ഭാഗം, പിതാവായ ദൈവം എന്തുകൊണ്ട് നമ്മെ തിരഞ്ഞെടുത്തു, പിതാവായ ദൈവം എന്തിനു നമ്മെ ദത്തെടുത്തു, പിതാവായ ദൈവം എന്തുകൊണ്ട് നമ്മെ സ്വർഗ സ്വീകാര്യം നൽകി എന്ന് ചോദിച്ചാൽ Ephesians 1:6 പറഞ്ഞിട്ടുണ്ട്, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. അതായത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്. കർത്താവായ യേശു നമ്മെ വീണ്ടെടുത്തതും പാപമോചനം നൽകിയതും ദൈവഹിതത്തിന്റെ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നതും അതുപോലെ തന്നെ സ്വർഗത്തിന് അവകാശികളാക്കി നമ്മെ തീർത്തതും എന്തിന് എന്ന് ചോദിച്ചാൽ Ephesians 1:12 പറയുന്നു, ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, അതായത് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ മുദ്രയിട്ടത്, നമുക്ക് ആത്മാവിനെ അച്ചാരമായി നൽകിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ട്, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. പിതാവായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതോ ദത്തെടുത്തതോ അല്ലെങ്കിൽ പുത്രനായ യേശു ക്രിസ്തുവിൽ നമുക്ക് ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ ലഭിച്ചതോ, ഈ പറയപ്പെട്ടതെല്ലാം ദൈവം നമുക്ക് ചെയ്തത് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് എന്ന് ഈ അതിന്റെ 14 വാക്യം പറഞ്ഞു. Ephesians 1:14 വായിക്കുന്നു. അപ്പൊ Ephesians 1:6, 1:12, 1:14 ഈ വാക്യങ്ങൾ എല്ലാം ദൈവം തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് നമുക്ക് ആ ഭാഗത്ത് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്.
ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ്. അതായത് ഹൗ ടു ഗ്രോ ഇൻ ദ നോളേജ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എങ്ങനെയാണ് നമ്മൾ വളരുന്നത്. ഇപ്പൊ ഇവിടെ ഇവിടെ പരിജ്ഞാനം എന്ന വാക്ക് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുമ്പോൾ ഈ മൂന്നാല് പദപ്രയോഗങ്ങളാണ് ബൈബിളിലെ ഈ അറിവ് അല്ലെങ്കിൽ ജ്ഞാനത്തിന് ഉപയോഗിച്ചുള്ളത്. അതിലൊന്ന് നമ്മൾ സാധാരണയായി പറയുന്നത് അറിവ്, ജ്ഞാനം, പരിജ്ഞാനം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഇതിനെ പറയാറുണ്ട്. എന്താണ് ഈ അറിവ് അല്ലെങ്കിൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ നോളജ് ഈസ് ആക്ച്വലി അക്യുമുലേഷൻ ഓഫ് ഫാക്ട്സ്, അതായത് വസ്തുതകളുടെ വിവര ശേഖരണമാണ് അറിവെന്ന് പറയുന്നത്. ഇത് ധാരാളം ഉണ്ട്, ധാരാളം അറിവുകൾ ധാരാളം ആളുകൾക്കുണ്ട്. ഇപ്പൊ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്ക് കൂടുതൽ അറിവുകളുണ്ട്. അതെല്ലാം നമ്മൾ വസ്തുതകളെ ശേഖരിക്കുകയാണ്, വസ്തുതകളുടെ ശേഖരണമാണ് അറിവ് എന്ന് പറയുന്നത്. അപ്പൊ അത് പല മാർഗങ്ങൾ കൂടെ നമ്മൾ ശേഖരിക്കാറുണ്ട്, വായന, മീഡിയകൾ. ഇപ്പൊ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ അറിവിന്റെ വിപുലമായ ശേഖരണത്തിന് സഹായകമാകുന്ന ഒരു മാർഗമാണ്, ദോഷത്തിനും അത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വർത്തമാന പത്രങ്ങള്, മീഡിയ, ടെലിവിഷന്, ഇന്റർനെറ്റ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങള്, ഇതെല്ലാം വാസ്തവത്തില് വസ്തുതകളുടെ ശേഖരണത്തിന് നമ്മെ സഹായിക്കുന്ന ഉപാധികളാണ്. സോ ആക്ച്വലി അറിവെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ത്രൂ മെനി മീൻസ്, പല മാർഗങ്ങൾ കൂടെ നമുക്ക് അത് നേടുവാനായിട്ട് സാധിക്കും. ലോകപ്രകാരം അറിവുള്ള ആളുകൾ ധാരാളമുണ്ട്, എന്നാൽ പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നത് ജ്ഞാനികൾ ഏറെ ഇല്ല എന്നാണ്. അപ്പൊ അറിവുള്ളവർ ധാരാളമുണ്ട്, എന്നാൽ ജ്ഞാനികൾ വളരെ കുറവാണ്. ദ റിച്ച്, ദ വൈസ് എന്ന് പറഞ്ഞവരുടെ ആ കാറ്റഗറിയാണ് അത്, ദ നോബിൾ. ദ റിച്ച്, ദ വൈസ് ആൻഡ് ദ നോബിൾ വെയർ അപ്പാരന്റ്ലി ഷോർട്ട് ഇൻ സപ്ലൈ എന്നാണ് കിങ് ജെയിംസ് ബൈബിൾ എഴുതുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് പദപ്രയോഗം. ദേവർ ഷോർട്ട് ഇൻ സപ്ലൈ, വളരെ വിരളമായിരുന്നു ആ കാലഘട്ടം എന്നാ പറയുന്നത്. ഇനിയും ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ്റയർലി ഡിഫറെന്റ് ഫ്രം നോളജ്, അതായത് അറിവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവിനെ യഥാവിധി, അതായത് യഥാസമയം, അതായത് തക്ക സമയത്ത് ദൈവകൃപയിൽ ചാലിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുന്ന നമ്മുടെ പ്രത്യേകമായ ദൈവദത്തമായ സിദ്ധി, അതിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ആ ജ്ഞാനം അത് എല്ലാ ആളുകൾക്കുമില്ല. ദൈവം പ്രത്യേകമായി നൽകിയിട്ടുള്ള ഒരു ഒരു വരമാണ് അല്ലെങ്കിൽ കൃപയാണ്, കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ലഭിക്കുന്നില്ലല്ലോ, വളരെ കുറച്ച് ആൾക്കാർക്കാണ് ലഭിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശലോമോൻ രാജാവ് തന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിച്ച ഒരു രംഗം ആ മരിച്ചുപോയ കുട്ടിയും കുട്ടിയുടെ മാതാവ് ജീവനുള്ള കുഞ്ഞിനെ അപഹരിച്ച ശേഷം ആ പ്രശ്നം രാജാവിന്റെ സന്നിധിയിൽ വരുമ്പോൾ രാജാവ് അതിനെ ഹാൻഡിൽ ചെയ്ത രീതിയിൽ നമുക്ക് ഈ ശലോമോൻ രാജാവിൽ കണ്ട ജ്ഞാനത്തിന്റെ പ്രദർശനം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഈ എന്നറിയോ, ദി പ്രോപ്പർ യൂസ് ഓഫ് നോളജ് ഇൻ പ്രോപ്പർ ടൈം ഫോർ എ പ്രോപ്പർ പേർപ്പസ്, അതായത് ശരിയായ ഉദ്ദേശത്തില് ശരിയായ സമയത്ത് ശരിയായ നിലയിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അറിവിനെ വിനിയോഗിക്കുവാനുള്ള ദൈവദത്തമായ കഴിവിനെയാണ് നോളജ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിൽ ഡിഫറെന്റ് ഫ്രം ഓൾ ദീസ് ടു. അതായത് പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയും പരിചയിച്ചുള്ള ജ്ഞാനം എന്ന് പറയും. പൗലോസും ഫിലിപ്പിയാലേഖനത്തിൽ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതമത്വം ഞാൻ ഇപ്പോഴും എല്ലാം ചപ്പുന്നും ചവർന്നും എണ്ണുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാധാരണ പെട്ടെന്ന് നമ്മൾക്ക് പറയുന്നതാണ് പരിചയിച്ചുള്ള ജ്ഞാനം എന്ന് പെട്ടെന്ന് പറയും. എന്നാൽ എന്താണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നതെന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് ഒരു ക്രിസ്തുവിശ്വാസി അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കേണ്ട ദൈവം ആഗ്രഹിക്കുന്ന ഈ പറയപ്പെട്ട രണ്ട് ഘടകങ്ങളിൽ രണ്ടാമത്തേതായ പരിജ്ഞാനം. ഗ്രീക്കിലെ മൂലഭാഷയായ ഗ്രീക്കിൽ എപ്പിഗിനോസ്കോ, അതായത് എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് എപ്പിഗിനോസ്കോ ഒരു രണ്ട് പദങ്ങളുടെ കോമ്പിനേഷൻ ആണ്. എപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൺ എന്ന ആ വാക്കിന്റെ അർത്ഥം, അത് പ്രിപ്പോസിഷനാണ് എപ്പി. അപ്പോ ഗിനോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് എന്നാണ് അർത്ഥം. എപ്പിഗിനോസ്കോ ഇസ് എ കോമ്പൗണ്ട് ടേം ഇൻ ഇറ്റ്സ് കൺസൾട്ടന്റ് മീനിങ്.
അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കേവലം പരിചയിച്ചുള്ള ജ്ഞാനം എന്നതിനേക്കാൾ ഉപരിയാണത് എപ്പിഗ്നോസ്കോ. അതെന്താണെന്നാണ് ഞാനിപ്പം ഈ ഈ ക്ലാസ്സിൽ കൂടെ ഇന്ന് ശേഷിക്കുന്ന ഈ ഒരു മണിക്കൂർ സമയം എടുക്കാൻ പോകുന്നത്. എപ്പിഗ്നോസ്കോ എന്ന വാക്ക് ആണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ ഈ പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സംശയമുള്ളവർക്ക് ഗ്രീക്കിന്റെ ഇന്റർലിനിയർ എടുത്തിട്ട് അത് പരിശോധിച്ച് നോക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ. അപ്പോ ദിസ് ഇസ് മൈ സെൽഫ് സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ റിലേഷൻ ടു ദിസ് പർട്ടിക്കുലർ ടെക്സ്റ്റ്. അപ്പൊ അവിടെ എപ്പിഗ്നോസ്കോ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് വേർഡ് ആണ് പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ദൈവിക വെളിപ്പാടുകളുടെ പരിജ്ഞാനത്തെ സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഈ റോമർ തുടങ്ങി ഗലാത്തിയ വരെയുള്ള ഈ ആക്ട്സ് പീരീഡിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ കാലപരിധി, അതായത് പ്രവൃത്തിയുടെ പുസ്തകം 1 മുതൽ 28 വരെയുള്ള ചരിത്രാവിഷ്കാര വിവരണത്തിന്റെ കാലപരിധിയിൽ എഴുതിയിട്ടുള്ള റോമർ തുടങ്ങി ഗലാത്തിയ വരെയുള്ള ആദ്യത്തെ 6 ലേഖനങ്ങളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കല്ല നോസിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്ലെങ്കിൽ വെളിപ്പാട് അല്ലെങ്കിൽ ഈ പാർഷ്യൽ ഇൻകംപ്ലീറ്റ് റെവലേഷൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് നോളജ് എന്നുള്ള അർത്ഥം വരുന്ന ആ വാക്കാണ് വരുന്നത്. നോസിസ് എന്ന വാക്കാണ് അവിടെ എല്ലാം ഈ 6 ലേഖനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ബിയോണ്ട് ആക്സ് പീരീഡിൽ, അതായത് പ്രവൃത്തിയുടെ പക്ഷേ 28-ാം അധ്യായത്തിന് ശേഷം ഉള്ള പൗലോസിന്റെ ജീവിത വൃത്താന്തങ്ങളെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാല് പ്രവൃത്തിയുള്ള പുസ്തകം 28-ാം അധ്യായം അവസാന ഇങ്ങനെ ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരണത്തോടെയാണ് ലൂക്കോസ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ബിയോണ്ട് ആക്സ് പീരീഡ്, അതായത് 28 ശേഷമുള്ള കാലഘട്ടത്തിൽ പോൾ വാസ് ട്രാൻസ്പോർട്ട് ടു ദ പ്രിസൺ ഇൻ റോം. പൗലോസ് റോമിലുള്ള കാരാഗ്രഹത്തിലേക്ക് നീക്കപ്പെടുകയാണ്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ റോമൻ കാരാഗ്രഹത്തിലും കാരാഗ്രഹത്തിൽ നിന്ന് റിലീസായ ചെറിയ ഒരു കാലയളവും എല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് പൗലോസ് പിന്നീട് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഇടയിലേന്ന് എഴുതിയിരിക്കുന്നത്. ആ കാരാഗ്രഹ ലേഖനങ്ങളായ 4 ലേഖനങ്ങൾ, എഫേസ് ലേഖനം, എഫേസിയ, ഫിലിപ്പിയ, കൊലോസിയ, ഫൈലിമോ, പിന്നെ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിമോത്തി, ടൈറ്റസ്, ഇത്ര ഈ 7 ലേഖനം എഴുതുമ്പോൾ ആ 7 ലേഖനങ്ങളിലും പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം ഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ദൈവിക പരിജ്ഞാനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എപ്പിഗ്നോസിസ്, എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇത് ഡിഫറൻഷിയേറ്റ് മനസ്സിലാക്കുക. അതായത് ഡ്യൂറിങ് ആക്ട്സ് പീരീഡിൽ വെൻ ദ റെവലേഷൻ വാസ് സ്റ്റിൽ പ്രോഗ്രസിങ്, അതായത് ദൈവിക വെളിപ്പാടുകൾ പ്രോഗ്രസീവായി ലഭിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ആക്ട്സ് പീരീഡിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പൗലോസ് എഴുതിയ 6 ലേഖനങ്ങളിലും ഈ യൂസസ് ദ വേർഡ് നോസിസ് ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ നോളജ് വിച്ച് ലീഡ്സ് ടു കംപ്ലീഷൻ, അതായത് പൂർണ്ണതയിലേക്ക് ആനയിക്കുന്ന ജ്ഞാനം എന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് നോളജ്, അപൂർണമായ ജ്ഞാനം. അത് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം നാം ഇപ്പോൾ അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. അതിന്റെ വേറൊരു സ്റ്റഡിയാണ്. അത് ഈ ടോപ്പിക്കിനോട് ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ ജമ്പ് ചെയ്യുന്നില്ല. കാര്യം ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പല എലമെന്റ്സ് ആയില്ല. സോ ഐ വോണ്ട് ടു സ്റ്റാൻഡ് സ്റ്റഡിലി ഓൺ ദിസ് പർട്ടിക്കുലർ സബ്ജക്ട് സിസ്റ്റമാറ്റിക് ടു പ്രസന്റ് ഇറ്റ് ബിഫോർ യു സോ ദാറ്റ് യു ഷുഡ് റിമെമ്പർ ഇറ്റ് ഓൾ ദ ടൈം when you awaken of your consciousness. That is the issue. Appo avada Paulus parayu upayogikkumbol in the entire first 6 epistles which he has written, thanittulla 6 lekhanangal oru irunnumbol gnosis ennu parayna vaakku veyum beyond actual eduthappettikkunna 4 karyagraha lekhanangalilum 3 idaya lekhanangalilum adhe upayogikkumbol strictly adhe upayogikkunnathu epignosis aanu. Epignosis ennu parayna complete knowledge, full knowledge ennokke adhe artham. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വിശ്വാസി വളർച്ച പ്രാപിക്കുവാൻ പത്രോസോ പൗലോസോ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലൂടെ ആഗ്രഹിക്കുന്ന നോളജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മിയർ നോളജ് ദാറ്റ് ബി അക്യുമുലേറ്റ് ഫ്രം ത്രൂ ഡിഫറെന്റ് മീൻസ്, പല മാർഗങ്ങളിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന നോളജ് അല്ല. ഏതാണത്? അത് ഇറ്റ് ഈസ് നോട്ട് മിയർ, മിയർലി ഇറ്റ് ഈസ് നോട്ട് പരിജ്ഞാനം. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനം വെറും ജ്ഞാനമല്ല, അത് പരിജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ എപ്പിഗ്നോസ്കോ, എപ്പിഗ്നോസിസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നോളജ്. എന്താ ഈ കംപ്ലീറ്റ് നോളജ്?
അപ്പൊ ആ ബന്ധം പറയുമ്പോൾ ഞാൻ നാല് കാര്യങ്ങളാണ് ഇതിന്റെ റൂട്ട് ടു മീനിങ്ങിൽ നിന്ന് ഇപ്പൊ പറയാൻ പോകുന്നത്. അത് നിങ്ങള് സ്റ്റഡി ചെയ്യുന്നവർക്ക് സ്റ്റഡി ചെയ്യാം, എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം, പിന്നെ അത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് പ്രയോജനപ്പെടുത്താം. ഭാവിയിൽ നിങ്ങൾക്ക് അത് ക്ലാസ്സുകളായിട്ട് പലർക്ക് ഉപയോഗിക്കാം. അത് എനിക്ക് അത്യന്തം സന്തോഷമുണ്ട്. കാരണം ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഇസ് വെരി എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇന്റൻഡ് വെൻ ഹി പ്രസന്റഡ് ദിസ് കൺസെപ്റ്റ് ത്രൂ ദി അപ്പോസ്റ്റൽ. അതായത് അപ്പോസ്റ്റലിൽ കൂടെ പരിശുദ്ധാത്മാവ് ഈ പദപ്രയോഗം പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇതിന്റെ എറ്റിമോളജിക്കൽ സ്റ്റഡി ഇപ്പൊ ചെയ്തത്. നാല് അർത്ഥങ്ങൾ ഇതിനുണ്ട്. അതായത് ദ വേർഡ് എപ്പിഗ്നോസിസ് ഹാസ് ഫോർ ഫോൾഡ് മീനിങ്. നാല് വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് എ ഫെയ്ത്ത്. അതായത് വിശ്വാസത്തിന്റെ ഉന്നം വയ്ക്കുന്ന ഇടത്തേക്ക് അല്ലെങ്കിൽ സ്ഥാനത്തേക്കുള്ള നമ്മെ ആനയിക്കുന്ന ജ്ഞാനം. ഐ വിൽ റിപ്പീറ്റ്, എപ്പിഗ്നോസിസ് ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇസ് എ നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒബ്ജക്റ്റ് അത് കർത്താവായ യേശുവാണെന്ന് എബ്രായനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. വിശ്വാസന നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. അപ്പൊ വിശ്വാസത്തിന്റെ ഉന്നം വയ്ക്കുന്ന ഇടയത്തേക്ക് അല്ലെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനം, ദാറ്റ് ഈസ് എപ്പിഗ്നോസിസ്. അതാണ് പത്രോസിലൂടെ പറയപ്പെടുന്ന പരിജ്ഞാനം, അല്ലെങ്കിൽ വിശ്വാസി വളർന്നു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പരിജ്ഞാനം അതാണ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് എപ്പിഗ്നോസിസ് അല്ലെങ്കിൽ എപ്പിഗ്നോസ്കോ, സമ്പൂർണമായ ജ്ഞാനം. അതായത് ഫുൾ നോളേജ് എന്നാണ്, പൂർണതയുള്ള ജ്ഞാനം, സമ്പൂർണമായ ജ്ഞാനം. ആദ്യത്തെ അർത്ഥം നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനം. രണ്ട്, ആ ജ്ഞാനത്തെ കുറിച്ച് ആ പൗലോസ് പറയുമ്പോൾ ഞാൻ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായെന്നോ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നു, മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദനായി ലാറ്റിലേക്ക് ഓടുന്നു എന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയപ്പെടുന്നു. ജ്ഞാനം അതാ, ഏതാ? നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത്. രണ്ടാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് ഫുൾ നോളജ് ആണ്, അതായത് സമ്പൂർണമായ ജ്ഞാനം. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ് ലേറ്റർ ഓൺ. മൂന്നാമത് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം, എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, നോളേജ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്റ്റ് വിത്ത് ദി ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും കൂടെ പരസ്പരം സംയോജിപ്പിച്ച് ഒന്നാക്കി തീർക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ക്രിസ്തുവിനെയും വിശ്വാസിയെയും കൂടെ മെർജ് ചെയ്ത് ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കി തീർക്കുന്ന ജ്ഞാനം. ഇറ്റ് ഈസ് നെവർലെസ് ഐ ലീവ് ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് ഇൻ മീ എന്ന് പറയുന്ന ആശയത്തിലേക്ക് അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് വരുന്ന ജ്ഞാനം. അതാണ് ദി നോളേജ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്റ്റ് വിത്ത് ദി ഒബ്ജക്റ്റ്. അതായത് വിശ്വാസിയെയും ക്രിസ്തുവിനെയും കൂടെ പരസ്പരം ലയിപ്പിച്ച് ക്രിസ്തുവിൽ ഒന്നാക്കി നമ്മുടെ ഐഡന്റിറ്റി ക്രിസ്തുവിൽ മറപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ മായ്ച്ചു കളയുന്ന ജ്ഞാനം, അതാണ് എപ്പിഗ്നോസിസ്. നാലാമത്തെ മീനിങ് എന്ന് പറയുന്നത് എപ്പിഗ്നോസിസ് ഇസ് നോളേജ് ഇൻ സ്പിരിച്വൽ തിങ്സ്, ആത്മീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആനയിക്കുന്ന ജ്ഞാനം. നാല് അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് എപ്പിഗ്നോസിസ് അല്ലെങ്കിൽ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനം. രണ്ട്, ഫുൾ നോളജ് അതായത് സമ്പൂർണമായ ജ്ഞാനം. മൂന്ന്, ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്റ്റ് വിത്ത് ദി ഒബ്ജക്റ്റ്, അതായത് ക്രിസ്തുവിനെയും വിശ്വാസിയെയും കൂടെ ഒന്നിച്ച് യോജിപ്പിച്ച് ക്രിസ്തുവിൽ നമ്മെ മറച്ചു കളയുന്ന ജ്ഞാനം. നാല്, നോളജ് ഇൻ സ്പിരിച്വൽ തിങ്സ്. ഇനിയാണ് നമ്മൾ ആ വിഷയത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ നാല് റൂട്ട് മീനിങ്ങുകൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. നമ്മൾ സാധാരണയായി ഈ നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് സാധാരണ നിലയിൽ നമ്മൾ ചിന്തിച്ചു പോകും. എന്താ ഈ ലക്ഷ്യത്തിലേക്ക് ആനയിക്കുന്ന ജ്ഞാനം? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നമുക്ക് ലോകത്തില് വ്യത്യസ്തങ്ങളായ അറിവുകളും ജ്ഞാനോ മാർഗങ്ങളും ഉണ്ട്. ഇപ്പൊ വൈദ്യശാസ്ത്രം ഒരു ജ്ഞാനമേഖലയാണ്, മനഃശാസ്ത്രം ഒരു ജ്ഞാനമേഖലയാണ്, തത്വശാസ്ത്രം ഒരു ജ്ഞാനമേഖലയാണ്, സാമൂഹ്യ ശാസ്ത്രം ഒരു ജ്ഞാനമേഖലയാണ്. അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തുറകളിൽ തലങ്ങളിൽ നമ്മളെ പഠിക്കാൻ അല്ലെങ്കിൽ അറിവ് നേടാൻ നമ്മളെ ബന്ധപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ചില ആളുകൾക്ക് ചില പ്രത്യേക ശാഖകൾ തന്നെ വളരെ ഇഷ്ടമാണ്.
തത്വശാസ്ത്ര ശാഖയൊക്കെ ഫിലോസഫിക്ക് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് വളരെ 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 മികവുറ്റ പഠന ശൃംഖലയാണ്. അപ്പൊ അതിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഓരോ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആ ഓരോരുത്തർക്കും. എന്നാൽ ആ ഇവിടെ പറയപ്പെടുന്ന എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന ജ്ഞാനം, അല്ലെങ്കിൽ പത്രോസ് പറയുന്ന പരിജ്ഞാനം ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെ കുറിച്ചോ സാമൂഹ്യ ശാസ്ത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ ജനറൽ സയൻസിനെ കുറിച്ചോ പിന്നെ തത്വശാസ്ത്രത്തെ കുറിച്ചോ മനഃശാസ്ത്രത്തെ കുറിച്ചോ ഇതിനെ കുറിച്ചോ ഒന്നുമല്ല. അതൊക്കെ പൗലോസ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നല്ലേ ഇതിനകിൽ. എന്നാൽ പത്രോസും പത്രോസ് പറയപ്പെടുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുന്ന ജ്ഞാനമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് നമ്മെ നടത്തി അടുപ്പിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനമാണ് ഇവിടെ പറയുന്ന എപ്പിഗ്നോസ്കോ അല്ലെങ്കിൽ എപ്പിഗ്നോസിസ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 3 പ്രാവശ്യം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. 29, 31, 42 വാക്യങ്ങൾ യോഹന്നാൻ പറയുകയാണ്, പിറ്റേന്നാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം വായിക്കുന്നത് 31-ലെ പിറ്റേന്നാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. 42, പിറ്റേന്നാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം, 3 പ്രവിശ്യകളിലായി യോഹന്നാൻ പറയുകയാണ്, ഒരേ ആളിനെ കുറിച്ചാണ്. യോഹന്നാന്റെ കൂടെ ഒരു പറ്റം ശിഷ്യന്മാരുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരായ ആളുകളെയൊക്കെ നമ്മൾ പ്രവർത്തിയുള്ള പുസ്തകം പിന്നെ 20-ൽ വായിക്കുമ്പോൾ, അവിടെ 19-ൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവരെ ഈ എഫേസോസിൽ വെച്ച് കണ്ടുപിടിച്ച ചില ശിഷ്യന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരാ. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ 2 ആളുകൾ യോഹന്നാൻ ഇത് പറയുന്നത് കേട്ടിട്ട് യേശുവിനെ കണ്ടു. ഇതാ കണ്ടാലും, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് വിച്ച് ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്ന് ഒഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് കേട്ടിട്ട് യേശുവിനെ അവർ കണ്ടു. യേശുവിനെ കണ്ടു, അവരോട് യേശുവിനോട് ചോദിച്ചു, ഗുരു നീ എവിടെ പാർക്കുന്നു. അപ്പൊ യേശു പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെയുണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് പറയാനാ ഞാൻ ഇത് പറയുന്നത്. യേശു പറഞ്ഞു, കം ആൻഡ് സീ, വന്ന് കാണുക എന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് കാണുക. അവര് അന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നു, യേശുവിനെ അനുഗമിച്ചു, യേശുവിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഏകദേശം 10 നേരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവർ യേശുവിടെ പാർത്തു. ഒരുവൻ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ കർത്താവായ യേശുവിനോട് കൂടെ തന്റെ ജീവിതാന്ത്യം വരെയും പാർത്ത് ക്രിസ്തുവിൽ നിന്ന് കേട്ട് പഠിച്ച് പ്രാപിക്കുന്ന പരിജ്ഞാനം, ആ പരിജ്ഞാനമാണ് ഇവിടെ പറയപ്പെടുന്ന എപ്പിഗ്നോസ്കോ. രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ എത്ര കാലം ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നോ അത്രയും കാലവും കർത്താവിൽ നിന്ന് നിരന്തരമായി നാം എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക, കർത്താവായ യേശുവിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അന്ന് അവർ അവനോടുകൂടെ പാർത്തു എന്നാ വായിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ആ വേദഭാഗത്ത് തന്നെ ഇങ്ങനെ പറയും, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം പഠിക്കുമ്പോൾ അവിടെ 3 ദിവസത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. 1, ഫസ്റ്റ് ഡേ, ദ ഡേ ദാറ്റ് വി മീറ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, 1-ാമത്തെ ദിവസം, ക്രിസ്തീയ ജീവിതത്തിന്റെ 1-ാം ദിവസം, യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ ദിവസം, അതാണ് ഭാഗ്യനാൾ. ഭാഗ്യനാൾ യേശുവൻ പാപം തീർത്ത നാൾ നമ്മൾ പാടുന്നു. 2-ാമത്തെ ദിവസം പറയുന്നത് യേശുവിനോട് പാർക്കുന്ന ദിവസമാണ്. വാട്ടവർ ദ ലിമിറ്റഡ് ബേബി, അത് എത്ര കാലമായിരുന്നാലും കർത്താവിനോട് പാർക്കുക. അങ്ങനെയുള്ളവർക്ക് ആ 3-ാമത്തെ അധ്യായം വരുന്ന 3-ാം നാൾ ഗലീലയിലെ കാനാവിന്റെ കല്യാണം, 3-ാം നാളിൽ കുഞ്ഞാടിന്റെ കല്യാണമുണ്ട്. അതായത് 1-ാം നാൾ യേശുവിനെ കണ്ടെത്തി, 2-ാം നാളായ ശിഷ്ടമുള്ള ദിവസങ്ങൾ മുഴുവൻ ക്രിസ്തുവിനോട് വസിക്കുന്ന ദൈവമക്കൾക്ക് 3-ാം നാൾ എന്ന് പറയുന്നത് ദിവസം കുഞ്ഞാടിന്റെ കല്യാണ ദിവസമായി ഉണ്ടെന്നാണ് വെളിപ്പാട് ഉത്സവം 19-ാം അധ്യായം വായിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണത്തിൽ നമ്മൾ പങ്കാളികളാകിയിരിക്കുക, അത് വേദദിവസം പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത് അറിയാവോ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി നാം അറിയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ആകെയുള്ള അറിവ് ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണെന്ന് നമുക്ക് ആളുകൾ പറഞ്ഞു തരുന്നു. ഭയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കർത്താവേ ഞാൻ അങ്ങേ രക്ഷകനായി സ്വീകരിക്കുന്നു പറഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ 9-ാം വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. മാർത്തോമ സഭയിൽപ്പെട്ട ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം ഒരു ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നു, അദ്ദേഹം 2-ാം സങ്കീർത്തനം 12-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് എനിക്ക് വയസ്സ് 9, എനിക്ക് ലോകത്തെ കുറിച്ചോ വലിയ പാപത്തെ കുറിച്ചോ ഒന്നും അറിയാൻ വയ്യ, എനിക്ക് ആകെ അറിയാവുന്ന ഇത്രയേ ഉള്ളൂ, ഞാന്
അദ്ദേഹം നൽകിയ ഓൾട്ടർ ഓഫ് കോളിൽ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നതായി എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. പല യുവാക്കന്മാർ എഴുന്നേറ്റ് കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാനും എഴുന്നേറ്റ് പറഞ്ഞു, കൃപയാൽ എന്റെ കർത്താവിനെ ഞാനും എന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അത്രയുമാത്രം എനിക്ക് അറിയത്തുള്ളൂ, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നെനിക്ക് ബോധ്യമായി. എന്നാൽ അതിനുശേഷമാണ് അന്ന് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ വരുന്ന ബാലകരായ ഞാൻ അന്ന് വന്ന സമയത്ത് എനിക്ക് രക്ഷാശാസ്ത്രമോ നരവംശാസ്ത്രമോ ദൈവസഭാശാസ്ത്രമോ ദൂതശാസ്ത്രമോ ഭൂതശാസ്ത്രമോ ഒരു ശാസ്ത്രം അറിയാൻ വയ്യ. ഇങ്ങനെയൊക്കെ ശാസ്ത്രം ഉണ്ടെന്നൊന്നും പോലും അറിയാൻ വയ്യ. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു, അന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ രക്ഷകരായി ഞാൻ അറിഞ്ഞു. എന്നാൽ 40 വർഷങ്ങൾ പിന്നിട്ട ഈ സമയം വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ എത്രയോ വ്യത്യസ്തമായ തലങ്ങളിൽ അറിയാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്കും അങ്ങനെയാണ് ദൈവം കൃപ ചെയ്യുന്നത്. നമ്മൾ വളർച്ച പ്രാപിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദിവസം മുതലേ നമ്മൾ ചെയ്യുന്നു ക്രിസ്തുവിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആ വളർച്ചയിൽ നമ്മൾ ദൈവത്തെ പിതാവായി അറിയുന്നു, ദൈവത്തെ നമ്മുടെ സ്നേഹിതനായി അറിയുന്നു, ദൈവത്തെ നമ്മുടെ കൂട്ടാളിയായി അറിയുന്നു, ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വമായി നാം അറിയുന്നു. അങ്ങനെ സകലത്തിനും മതിയായവനായി നാം ദൈവത്തെ അറിയുന്നു. അതാ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഫിലിപ്പിയരിൽ പറയുന്ന ആ തിരിച്ചറിവ് വരുമ്പോഴാണ്, അതായത് അങ്ങനെയുള്ള വളർച്ചയിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ ദൈവത്തെ ക്രിസ്തുവിനെ ദൈവത്തെ കുറിച്ച് ഉള്ള നമ്മുടെ പ്രോഗ്രസീവായി നാം മനസ്സിലാക്കുന്ന അറിവ്, അതാണ് ഇവിടെ പറയപ്പെടുന്ന എപ്പിഗ്നോസ്കോ. അപ്പൊ ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത് ഒരു ദിവസം കൊണ്ടല്ല. രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നാം എന്ത് ചെയ്യാണ്, നമ്മൾ കൃപയിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുകയാണ്. പ്രൊഫസർ എച്ച് ഇനോക്കിന്റെ പുസ്തകമുണ്ട്, അപ്പൊ ദൈവം എന്റെ പിതാവായപ്പോൾ എന്ന ആ പുസ്തകത്തിന്റെ ടൈറ്റില്ലേ, നമ്മൾ വായിക്കണം. പഴയ പുസ്തകങ്ങളാണ്, കിട്ടാൻ പ്രയാസമുള്ള പുസ്തകമാണ്. മനോഹര ഹൗ, അപ്പൊ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പിതാവ് എന്ന നിലയിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്നത് എന്നത് അതിനകത്ത് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ അവിടെ ദൈവത്തെ നമ്മൾ പിതാവായി അറിയുന്നു, ദൈവത്തെ നമ്മുടെ സ്നേഹിതനായി മനസ്സിലാക്കുന്നു, ദൈവത്തെ നമ്മുടെ നല്ല നടത്തിപ്പുകാരനായി മനസ്സിലാക്കുന്നു, ദൈവത്തെ നല്ല ആലോചനക്കാരനായി നമ്മൾ മനസ്സിലാക്കുന്നു. പടിപടിയായി ഈ പരിജ്ഞാനത്തിലേക്ക് ഒരു ക്രിസ്തുവിശ്വാസി വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വരുമ്പോൾ ആ വളർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ തലത്തെയാണ് കൊലോസിലെ അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുന്നു. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരുന്നു. ഇതിനെയാണ് പ്രോഗ്രസീവ് ക്രിസ്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ല, എല്ലാം കൂടെ ഒരു ദിവസം കൂടെ നമ്മൾ പറയാനുള്ള, സിറ്റി ഓഫ് റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ, അതായത് റോമാപട്ടണം ഒരു ദിവസം കൊണ്ട് പണിതല്ല എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യൻ ഗ്രോത്ത് ഈസ് നോട്ട് അച്ചീവ്ഡ് ഇൻ എ ഡേ ഓർ ഇൻ ആൻ അവർ. ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ അല്ല ക്രിസ്തീയ വളർച്ച നാം പ്രാപിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസഷൻ, അതായത് നിരന്തരമായി നാം ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. ദ ക്ലൈമാക്സ് ഓഫ് ഇറ്റ് ഈസ്, അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താ അറിയാമോ, ക്രിസ്തു എന്ന തലയോളം. അത് കർത്താവ് ഒരിക്കലും തന്റെ സുവിശേഷൽ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ഇനഫ് ഇനഫ് ഫോർ എ ഡിസൈപ്പിൾ ടു ബി ആസ് ഹിസ് മാസ്റ്റർ, അതായത് ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനെ മതി. ദാറ്റ് ഈസ് ദ ക്ലൈമാക്സ്. ദ ക്രക്സ് ഓഫ് ദിസ് സബ്ജക്ട് എന്ന് പറയുന്നത്, അതായത് ക്രക്സ് ഓഫ് ദിസ് സബ്ജക്ട് എന്ന് പറയുന്നത് അതാണ് ക്രിസ്തു എന്ന തലയോളം. ഒരുപാട് വിഷയങ്ങൾ അതിൽ വിശദീപാനായിട്ടുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. ഞാൻ അതുകൊണ്ട് വിഷയത്തിന്റെ സമയത്തിന്റെ പരിമിതിക്ക് അകത്തു നിന്നാണ് ഇത് ഞാനിപ്പോ പറയുന്നത്. അപ്പോ ഒന്നാമത്തെ നമ്മൾ പ്രാപിക്കേണ്ട ക്രിസ്തീയ വളർച്ചയുടെ ജ്ഞാനം എന്ന് പറയുന്നത് നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്ട് ഓഫ് അവർ ഫെയ്ത്ത്, അതായത് ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനം. ക്രിസ്തുവിന്റെ, അതായത് ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക് നമ്മെ ആനയിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനം. അതുകൊണ്ടാണ് മഹാനായ ഒരു ദൈവദാസന് പറഞ്ഞത്, ലോകത്തിലെ ഏതു മനുഷ്യനും, അതായത് ഭൂമിയിൽ യാതൊന്നിനെയും കൊണ്ടും സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു വാക്വം, അതായത് ശൂന്യത എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ട്. ആ ശൂന്യത എന്ന് പറയുന്നത് നികത്താൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ആ പരിജ്ഞാനം ദാവീദ് പ്രാപിച്ചപ്പോൾ ആ പറഞ്ഞത്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ദാഹം, ആത്മദാഹം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക്, ആളത്വത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആ മഹത്തായ ജ്ഞാനം, അതാണ് എപ്പിഗ്നോസിസ്, അതായത് എപ്പിഗ്നോസ്കോ എന്ന് പറയുന്നത്. രണ്ടാമത്തന്നെ വിഷയം എപ്പിഗ്നോസ്കോ എന്ന് പറഞ്ഞാൽ ഫുൾ നോളജ്, അതായത് സമ്പൂർണ്ണ ജ്ഞാനം എന്നാണ്.
ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ ചില വിഷയങ്ങളെ കുറിച്ച് അരമണിക്കൂറോ 15 മിനിറ്റോ 5 മിനിറ്റോ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം ഇല്ലെങ്കിൽ പോലും സംസാരിക്കാൻ രംഗത്ത് വരുന്ന ആൾക്കാർ ധാരാളമുണ്ട്. എന്നാൽ ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ സംസാരിക്കും. ഇപ്പൊ ഞാനൊരു കമ്പ്യൂട്ടർ ടെക്നിസ്റ്റ് അല്ല, ടെക്നോളജിസ്റ്റ് അല്ല. കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ച ഉള്ള അറിവിനെ കുറിച്ച് അറിവിൽ ഞാൻ ചെയ്തതൊക്കെ പറയും. ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥിയല്ല, പക്ഷേ മെഡിസിന്റെ ബ്രാഞ്ചസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ അത്യാവശ്യമായ ബേസിനെ കുറിച്ചോ പറഞ്ഞാൽ വായിച്ച് ലഭിച്ചിട്ടുള്ള അറിവ് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരാം. കഴിഞ്ഞ ദിവസം ഞാൻ മനുഷ്യ ശരീരം ഒരു അത്ഭുത പ്രതിഭാസം എന്ന ശീർഷകത്തിൽ രണ്ട് മെസ്സേജ് കൊണ്ടിരുന്നു. അപ്പൊ അതിനെ സഹായിച്ചത് എൻ്റെ ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ അരിപ്പം ഉണ്ട്, റിട്ടൺ ബൈ കളക്ഷൻ ഓഫ് ഡോക്ടേഴ്സ് ഫ്രം തിരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്. അപ്പൊ അതിനകത്തുനിന്ന് വായിച്ച് എനിക്ക് ലഭിച്ച അറിവാണ് ഞാൻ അതിനൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധം സത്യ കാര്യം അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്നെ ക്രോഡീകരിച്ചിട്ട് ഭയങ്കരവും അതിശയരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് 139 സംഖ്യയിൽ ദാവീദ് പറഞ്ഞ കാര്യത്തോട് കണക്ട് ചെയ്യായിരുന്നു ഞാൻ. അപ്പം മാൻ എ വണ്ടർഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നുള്ളതായിരുന്നു എന്റെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് അല്ലെങ്കിലും കുറെയൊക്കെ പറയാൻ ഉള്ള അറിവ് നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഞാനും അതല്ല. ഇറ്റ്സ് എ പെർഫെക്റ്റ് ആൻഡ് ഫുൾ നോളജ്, അതായത് സമ്പൂർണമായ ജ്ഞാനം, പൂർണതയുള്ള ജ്ഞാനം. കൊലോസ്സിലേന 2 പൗലോസ് പറയുന്നു, തലയായ അവനിൽ നിങ്ങൾ സമ്പൂർണരാകുന്നു, തലയായ അവനിൽ നിങ്ങൾ സമ്പൂർണരാകുന്നു. വളരെ വസ്തുനിഷ്ഠമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളൊക്കെ പല കുറവുകളുള്ളവരാണ്, ഒരുപാട് ബലഹീനതകളുള്ളവരാണ്. യാക്കോബർ ഇതുപോലെ പലരെ ഈ മക്കള് ദൈവമക്കളായ നമ്മൾ പലതും തെറ്റിപ്പോകുന്നവരാണ്. ഒരുവൻ വാക്കിൽ തെറ്റായിരുന്നാൽ മറ്റൊരുത്തരും പ്രവൃത്തിയും തരുന്നു, ഇതൊക്കെ ഉള്ളവരാണ്. പക്ഷേ ക്രിസ്തുവിൽ ദൈവം നമ്മെ പൂർണ്ണരായി കാണുന്നു, പെർഫെക്റ്റ് ആയി കാണുന്നു. അതെങ്ങനെയാണ് കാണുന്നത്? പൗലോസ് പറയുക കൊലോസ് 2 തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ശിരസ്സും സഭ കർത്താവിന്റെ ശരീരവും എന്ന നിലയിലാണ് കൊലോസ് ലേഖനത്തിന്റെ പ്രമേയം അപ്പോസ്തലൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എഫേസ് ലേഖനം പറയുമ്പോൾ സഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. കൊലോസ് ലേഖനത്തിൽ ശിരസ്സാ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളാകാതെ തലയെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളെ ഉപദേശം ഉറയ്ക്കണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം പൂർണത ഉള്ള ജ്ഞാനം. ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും രക്ഷിക്കപ്പെട്ട ശേഷം തങ്ങളുടെ രക്ഷ സ്ഥിരതയുള്ളതാണോ അല്ലെങ്കിൽ അത് പൂർണ്ണതയുള്ളതാണോ എന്ന് സംശയിക്കുന്ന ആളുകളെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ 100 കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദർ ആൻഡ് സോളാർ സ്ക്രിപ്ഷർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു 30 വീഡിയോ രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് മനുഷ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കൂടെ ഉത്തരവും പറഞ്ഞ് ഞാൻ ആ വിഷയം വിശദിച്ചോളാം. ഇന്നും 3 ഈ വിഷയം പറഞ്ഞ, ഒരാൾ എന്നെ രാജസ്ഥാനിൽ നിന്നും, ഒരാൾ അടിമാലിയിൽ നിന്നും, ഒരാൾ സൗദി അറേബ്യയിൽ നിന്നും വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ അറിയാവോ, അവരോടെല്ലാം ഞാൻ പറഞ്ഞു, യു സെർച്ച് ത്രൂ ദോസ് വീഡിയോസ്, എനിക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പലർക്കും രക്ഷയെ കുറിച്ച് ഉറപ്പില്ല, ചിലർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉറപ്പില്ല, ചിലർക്ക് പ്രത്യാശയെ കുറിച്ച് നിർണയമില്ല, ചിലർക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന തേജസ്കരണത്തെ കുറിച്ച് നിശ്ചയദാർഢ്യതയില്ല. ഉറപ്പ് അതെങ്ങനെ ലഭിക്കും? അത് ലഭിക്കുന്നത് തലയായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ശിരസായ യേശു ക്രിസ്തുവിൽ നാം പരിപൂർണതയുള്ളവരാകുന്നു എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞ ദൈവവചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോഴാണ്. ഈ 1 Corinthians 13 പൗലോസ് 13:8 വാക്യങ്ങൾ പൗലോസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. പ്രവചനപരമോ അത് നിന്നുപോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, പിന്നെ ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പൊ നിന്നുപോകും, നീങ്ങിപ്പോകും, നീങ്ങിപ്പോകുന്നത് രണ്ടും നിന്നുപോകുന്ന ഒന്നും പറഞ്ഞിരിക്കുക. ഞാൻ അതേക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് വേറെ അവസരം ദൈവം വെച്ചാൽ നമുക്ക് അത് പ്രയോജനപ്പെടും. അപ്പൊ അവിടെ ഈ വളരെ വ്യക്തമായി പോലും സാട്ട് വരുമ്പോൾ പറയാണ്, ഇപ്പോൾ നാം അറിയുന്ന അംശമായിട്ടാണ് എന്ന് പറഞ്ഞാൽ റെവലേഷൻ വാസ് സ്റ്റിൽ പ്രോഗ്രസീവ് വൈൽ പോൾ വാസ് റൈറ്റിംഗ് ടു ദ കൊരിന്ത്യൻസ്. കൊരിന്ത്യൻസിനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും റെവലേഷൻ ദൈവിക വെളിപ്പാടുകൾ അതിന്റെ ഗ്രാജുവൽ പ്രോസസ്സിലായിരുന്നു, പ്രോഗ്രസീവ് റെവലേഷൻ ആയിരുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് ദേർ കംസ് എ ടൈം വെൻ ദ റെവലേഷൻ ഈസ് കംപ്ലീറ്റ്, അതായത് ദൈവിക വെളിപ്പാടുകൾ അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പൂർണ്ണമായത് വരുമ്പോഴോ
അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിനും ഭൗമിക ജീവിതത്തിനും അനിവാര്യമായ എല്ലാ പൂർണ്ണതയും ദൈവവചനത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ആ പൂർണ്ണതയെ നമ്മള് ഗ്രഹിക്കുന്ന പരിജ്ഞാനമാണ് ഇവിടെ പറയപ്പെടുന്ന എപ്പിഗ്നോസ്. പൗത്രോസ് പറയുകയാണ്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുവി എന്ന് പറയുന്ന ആശയം ഇതാണ്. നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കുക. ഈ സമയത്തിന്റെ പരിമിതി ഇത്രയേ ഉള്ളൂ, ഇട്ടേകാലത്ത് ഇത്രയും ഉള്ളത് കൊണ്ട് എനിക്ക് അത്രേ പറയാൻ നിർവാഹവും. ഇനി മൂന്നാമത്തെ അർത്ഥം പറയുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട്. അതായത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും കൂടെ പരസ്പരം സമന്വയിപ്പിച്ച് ഒന്നാക്കി തീർക്കുന്ന ഞാൻ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിശ്വാസിയാണ്, നമ്മളാണ്, രക്ഷിക്കപ്പെട്ട നാമാണ്, കർത്താവിന്റെ സഭയായ നാമാണ്, കർത്താവിന്റെ മണവാട്ടിയായ നാമാണ്, ക്രിസ്തുവിന്റെ മന്ദിരമായ നാമാണ്. എന്നാൽ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെയും രക്ഷിക്കപ്പെട്ട വിശ്വാസിയെയും കൂടെ പരസ്പരം സമന്വയിപ്പിച്ച് ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള ഞാൻ, ഒന്നാക്കി തീർക്കുന്ന ഞാൻ. ഇതും പ്രോഗ്രസീവാണ്. രക്ഷിക്കപ്പെട്ടപ്പോ തന്നെ വി ആർ ബീൻ ഐഡന്റിഫൈഡ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. രക്ഷിക്കപ്പെട്ടപ്പോ തന്നെ കർത്താവിനോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അവന്റെ മരണം, അവന്റെ അടക്കം, അവന്റെ പുനരുദ്ധാനം, ഈ വിഷയങ്ങൾ നമ്മള് അവനോട് ഏകീഭവിച്ചു കഴിഞ്ഞു. അവന്റെ മരണത്തോട് നാം അന്യോപരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തോട് നാം ഏകീഭവിക്കും എന്ന് പൗലോസ് പറയുന്നത് റോമാലയനും ആ അർത്ഥത്തിലാണ്. വി ആർ ഓൾറെഡി ബീൻ ഐഡന്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അങ്ങനെ നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് സ്വർഗത്തിൽ. അത് ശരിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശരീരത്തിൽ ഈ ഭൂമിയിലായിരിക്കുകയാണ്. ശരീരത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശരീരം പാപത്തിന്റെ സ്വാധീനതയിൽ കഴിയുന്ന ഒന്നായതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് ക്രിസ്തുയേശുള്ള ഐഡന്റിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞ ശേഷം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ വലിയ ഗൗരവതരമായ വിഷയമാണ് പറയുന്നത്. നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ അത് ഞാനല്ല, പിന്നെ എന്നിൽ പാപത്തിന്റെ പ്രമാണം എന്നൊരു പ്രമാണം വസിക്കുന്നതായി ഞാൻ അറിയുന്നു. ആ പ്രമാണം അത്രേ എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതേ എന്ത് ചെയ്യാണ്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആ വിടുവിക്കും എന്ന് ചോദിച്ചത് അതിന്റെ 24-ാം വാക്കിൽ അദ്ദേഹം തന്നെ പറയുക. എന്താ ഡോക്സോളജി? എങ്കിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പൗലോസ് തന്നെ ചോദ്യം ചോദിക്കുന്നു, പൗലോസ് തന്നെ ഉത്തരം പറയുന്നു. ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഉത്തരം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളും പിന്നെ വെളുത്ത രക്താണുക്കളും തമ്മിൽ നിരന്തരമായ പോരാട്ടമുള്ളത് പോലെ ജഡവും ആത്മാവും തമ്മിൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിരന്തരമായ പോരാട്ടമുണ്ടെന്നും ആ പോരാട്ടത്തിൽ എന്റെ ജഡം പാപത്തിന് ഹേതുകമായി ഭവിക്കുന്നു എങ്കിൽ അത് എന്നെ കൊണ്ട് ജയിക്കുന്നത് എന്നിൽ വസിക്കുന്ന പാപത്തിന്റെ പ്രമാണം, ദ ലോ ഓഫ് സിൻ ആണെന്നും പൗലോസ് വളരെ വ്യക്തമായി പറയുക, വളരെ കൃത്യമായി അവിടെ പറയുക. അപ്പൊ എന്നിട്ട് പറയുന്നെന്നറിയാവോ, എന്നെ ഞാൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അതായത് സെൽഫ് റിയലൈസേഷൻ എന്നതിനെ പറയുന്നു, സെൽഫ് റിയലൈസേഷൻ. അത് ഞാനിത് വിശദമാക്കി തരാം. എന്താ ഈ സെൽഫ് റിയലൈസേഷൻ? നമ്മളെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയാവബോധനം നമുക്ക് നമ്മെ കുറിച്ച് ഉണ്ടാകുക എന്നതിന്റെ അർത്ഥം. സ്വയാവബോധം നമുക്ക് ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരുകയാണ്. 2-3 യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഇപ്പോൾ അതിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, പ്രവർത്തന പുസ്തകം 9-ാം അധ്യായത്തിലാണ് പൗലോസിന്റെ മാനസാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മാനസാന്തരം രേഖപ്പെടുത്തുമ്പോൾ അത് ലൂക്കോസ് ചരിത്രാവിഷ്കാരം പറയുന്നു. അദ്ദേഹം ചരിത്രകാരനും വൈദ്യരുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ദമസ്കോസിനോട് സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും ഒരു വെളിച്ചം ചുറ്റും മിന്നി. അത് 9-ാം അധ്യായത്തിൽ അവിടെ സംഭവിച്ച സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരം ചരിത്രകാരനായ ലൂക്കോസ് രേഖപ്പെടുത്തുന്നതാണ്. പ്രവർത്തിയുള്ള പുസ്തകം 9-ാം അധ്യായത്തിൽ ഒരു വെളിച്ചം ഞങ്ങൾക്ക് ചുറ്റും പിന്നി. 22-ാം അധ്യായത്തിൽ സ്വജാതിക്കാരായ ആളുകളുടെ മുമ്പാകെ അപ്പോസ്തലനായ പൗലോസ് താൻ തന്നെ തനിക്കുണ്ടായ ദമസ്കോസിന്റെ അനുഭവം പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ദമസ്കോസിനോട് സമീപിക്കുമ്പോൾ വലിയൊരു വെളിച്ചം ഞങ്ങൾക്ക് ചുറ്റും മിന്നി. നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. 26-ാം അധ്യായത്തിൽ അഗ്രിപ്പാ രാജാവ് തന്റെ ഭാര്യയായി ബെർനീക്കയുമായി വന്ന് പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ രാജാസനത്തിൽ ഇരുന്ന് പൗലോസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അഗ്രിപ്പാവിന്റെ മുമ്പാകെ വളരെ സൈക്കോളജിക്കലി
പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യം പറയുകയാണ്. പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, മഹാരാജാവേ, ഞാൻ ഈ മാർഗം സംബന്ധിച്ച് വലിയ ശത്രുതയിലായി ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി ഞാൻ ഡമസ്കോസിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ പട്ടാപകൽ, അതായത് നട്ടുച്ചയ്ക്ക് എന്ത് ചെയ്തു, സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വലിയൊരു വെളിച്ചം എനിക്ക് ചുറ്റും മിന്നി. വെളിച്ചത്തിന്റെ മൂന്ന് പ്രവിശ്യകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ മൂന്ന് അധ്യായങ്ങളിൽ ഒമ്പതാം അധ്യായം മാത്രം വായിക്കുന്ന ആളിന് ആ വെളിച്ചത്തെ ഒരു സാധാരണ വെളിച്ചമായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സാധാരണയായി രക്ഷിക്കപ്പെട്ട വിശ്വാസി തന്റെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ അവന് രക്ഷയുടെ വെളിച്ചം ലഭിച്ചു എന്നുള്ള അല്ലാതെ അപ്പുറത്ത് ഫർദർ വെളിച്ചം ഒന്നും അവന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ആ വെളിച്ചത്തിൽ പ്രകാശിക്കാൻ കഴിയുന്നില്ല. ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വെളിച്ചത്തിന്റെ സെക്കൻഡ് ക്യാരക്ടർ എന്താണ് പറയുക, അത് വലിയൊരു വെളിച്ചമായിരുന്നു, എ ഗ്രേറ്റ് ലൈറ്റ്. ഇരുപത്തിയാറാം അധ്യായം വരുമ്പോൾ ആ വെളിച്ചത്തിന്റെ സമ്പൂർണമാകുന്ന അവതരണമാണ് പൗലോസ് പറയുന്നത്, എ ലൈറ്റ് ദാറ്റ് ഔട്ട്ഷൈൻ ദ ലൈറ്റ് ഓഫ് ദ സൺ, അതായത് സൂര്യന്റെ പ്രകാശത്തെ മറികടക്കുന്ന കവിയുന്ന ഒരു വെളിച്ചം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു വെളിച്ചം, രണ്ട് വലിയൊരു വെളിച്ചം, മൂന്ന് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വലിയ ഒരു വെളിച്ചം. ഈ മൂന്ന് വെളിച്ചാനുഭവങ്ങൾ ഉണ്ടായത് മൂന്ന് സമയത്താ പൗലോസ് പറയുന്നത്. ഒമ്പതാം അധ്യായത്തിൽ പൗലോസ് ഉണ്ടായ അനുഭവത്തെ ലൂക്കോസ് പറയുന്നു. ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പൗലോസ് ഉണ്ടായ അനുഭവത്തെ താനെ സ്വജാതിക്കാരുടെ മുമ്പാകെ നിൽക്കുമ്പോൾ അവിടെ വെച്ച് വിവരിക്കുന്നു. ഇരുപത്തിയാറാം അധ്യായത്തിൽ അദ്ദേഹം റോമൻ കാരാഗ്രഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, റോമിലേക്ക് പോകുന്നതിന് മുമ്പ് അഗ്രിപ്പ മഹാരാജാവിന് മുമ്പാകെ വിസ്തരിക്കപ്പെടുമ്പോൾ അവിടെ വെച്ച് പറയുന്നു. അപ്പോഴത്തേക്ക് ഏകദേശം തന്റെ ജീവിതത്തിന്റെ 32 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ഏതാണ്ട് 26 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു. 26 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സന്തത സഹചാരിയായി ജീവിച്ചു വന്ന് ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ മനസ്സിലാക്കിയ ആ അപ്പോസ്തലനായ പൗലോസ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതേ എഴുതിയ വാക്കിലാണ് ഗലാത്യർ 2:20 പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ I am crucified with Christ. Nevertheless, I live, but Christ liveth in me. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പറയുകയാണെന്നുള്ള സാക്ഷ്യം അവിടെ ഇങ്ങനെ ഇട്ടില്ല, ഞാനിങ്ങനെ പറയാം. എന്താണ് ഈ മെർജിങ് ഇൻ ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പോകുന്നത്, അതായത് ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട്, ക്രിസ്തുവിനെയും വിശ്വാസിയെയും കൂടെ ഒന്നാക്കി തീർക്കുന്ന ജ്ഞാനം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പൗലോസ് പറയുകയാണ്, Once I was Saul of Tarsus, ഞാൻ ഒരിക്കൽ തർസോസിലെ ശൗലായിരുന്നു, ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ വചനം സൂക്ഷ്മമായി പഠിച്ച ഒരാളായിരുന്നു, ഒരു തീവ്രവാദിയായിരുന്നു, യഹൂദ മതാനുസാരിയായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിരോധിയായിരുന്നു. എന്നാൽ ഡമസ്കോസിൽ വെച്ച് എനിക്കുണ്ടായ വെളിച്ചം, രക്ഷയുടെ വെളിച്ചം, ആ വെളിച്ചത്തിൽ എന്താ സംഭവിച്ചറിയാവോ, സ്വയപ്രകാശം ദൈവപ്രകാശത്തിന് വഴി മാറി. അതാ അപ്പോൾ തന്നെ അവന്റെ കണ്ണ് ഇരുട്ടിലായി, അവന് വെളിച്ചം നഷ്ടപ്പെട്ടു, അവനെ നേർവീതിയൻ തെരുവിൽ തൊൽക്കൊല്ലനായി ശിമോന്റെ വീട്ടിൽ പോയി കണ്ണ് കാണാതെ 3 ദിവസം ഇരുന്നു. അനന്യാസ് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ ചിതറി വീണു, അവന്റെ കാഴ്ച അവൻ മടക്കിയിട്ടുണ്ട്. ദൈവപ്രകാശം, സ്വയപ്രകാശം, ദൈവപ്രകാശം വഴിമാറി, ഹൃദയത്തിൽ ദൈവപ്രകാശം ലഭിച്ചു, സ്വന്തം പ്രകാശം അവിടെ വെച്ച് നിർന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ദൈവം അവനെ പൗലോസാക്കി മാറ്റി, അതായത് ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റി, ദമസ്കോസ് വെച്ച് പൗലോസാക്കി മാറ്റിയിട്ട് തുടർന്ന് ഉള്ള 32 വർഷക്കാലത്തെ തന്റെ ആത്മീയ ജീവിതം യേശു ക്രിസ്തുവുമായി ഇടപഴകി തന്റെ സ്വയം ക്രിസ്തുവിൽ ലയിച്ച് അമർന്ന് താനും ക്രിസ്തുവും ഒന്നാകുന്നു, ഒന്നായി തീർന്നു എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഇപ്പൊ നെവർതലസ് ഐ ലീവ് ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് മീ, ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൽ, ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട് എന്ന് പറയുന്നത്. ഈ മൂന്ന് പ്രവിശ്യകളിൽ പൗലോസ് പറയുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് തന്നെ കുറിച്ച്, അതായത് തനിക്ക് ലഭിച്ച വെളിച്ചം, മഹത്തായ വലിയ വെളിച്ചം, സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വലിയ വെളിച്ചം. ആ വെളിച്ചം, രക്ഷയുടെ വെളിച്ചം കിട്ടിയ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, തിമോത്തിയോസിന്റെ 1:15, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇതാണ് ഫസ്റ്റ് സെൽഫ് റിയലൈസേഷൻ, സ്വയത്തെ ആദ്യം കണ്ടെത്തുന്ന വെളിച്ചം, അതാണ് ആ പാപികൾ ഞാൻ ഒന്നാമൻ. നമ്മളെല്ലാം പറയുന്നത് ഞാൻ ഉൾപ്പെടെ, ഞാൻ എല്ലാവരേക്കാളും വിശുദ്ധനാണ്, ആ പാപികൾ ഞാൻ ഒന്നാമൻ. അതുകൊണ്ടാണ് കൊച്ചിനുദേശ് പാടിയപ്പോൾ കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ എന്ന് പാടിയത്.
കൃപയാലെ രക്ഷപ്പെട്ട ഭാവി, ഞാൻ അങ്ങനെ പറഞ്ഞത് രക്ഷിക്കപ്പെട്ട ഭാവി എന്ന് എന്നെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇവിടെ ആ പാപികൾ ഞാൻ ഒന്നാണ്. ഇത് കഴിഞ്ഞ് തനിക്ക് ലഭിച്ച വെളിച്ചം വലിയൊരു വെളിച്ചമായിരുന്നു എന്ന് പറയുന്ന ജീവിതാനുഭവത്തിലേക്ക് അദ്ദേഹം നടന്നെടുത്തപ്പോൾ എഫേസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അദ്ദേഹം പറയാണ്, എങ്കിലും സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് എന്ത് ചെയ്തു, ദൈവത്തിന്റെ കൃപയെക്കുറിച്ചുള്ള അത്യന്ത കൃപയെക്കുറിച്ചുള്ള ഈ അപ്രമേയ ധനം ദൈവം എനിക്ക് തന്നു. അപ്പൊ അവിടെ പറയാണ്, ഐ ആം ലെസ് ഓഫ് ദ ലീസ്റ്റ് ഓഫ് ഓൾ സെയിന്റ്സ്, സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണ്. അപ്പോൾ ലഭിച്ച പ്രകാശം പറഞ്ഞാൽ വലിയ വെളിച്ചത്തിനകത്ത് ആയി കഴിഞ്ഞു. ഇനിയും സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പാടുകളുടെ ഗോവേണിയിൽ കയറി ഇനി അതിനപ്പുറത്തേക്ക് ഒട്ടും തന്നെ യാത്ര ചെയ്യാൻ കഴിയാത്ത അതിന്റെ ക്ലൈമാക്സിലെത്തി. ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക് അവൻ ചെന്ന് ക്രിസ്തുവിന്റെ ആളത്വത്തിൽ തന്റെ സ്വയം ലയിച്ചമർന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ് 1 കൊരിന്ത്യർ 15:7, അറ്റ് ലാസ്റ്റ് He appeared also unto me, one which was born out of time. എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ചത്ത് ഗർഭവലസി പോയ ചാപിള്ളയ്ക്ക് സമാനമായി എനിക്കും അവൻ പ്രത്യക്ഷനായ മൊസദ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്കാണ് വെളിച്ചം, ഒരു വെളിച്ചം, വലിയ വെളിച്ചം, സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വലിയ വെളിച്ചം. അപ്പോൾ ഞാൻ ആ പാപികൾ ഒന്നാമൻ, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ, പിന്നെ അകാല പ്രജ എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം പോലും ഇല്ലാത്തവൻ. അതാണ് അവനോ വളരണം ഞാനോ കുറയണം എന്ന് യോഹന്നാൻ പറഞ്ഞതിന്റെ പ്രാക്ടിക്കൽ ഭാഗമായി ഞാൻ ഈ പറഞ്ഞു. ഇതാണ് ക്രിസ്തുവിൽ നാം ലയിച്ചമർന്നിട്ട് നാം ക്രിസ്തുവിൽ മറയുക, ക്രിസ്തു നമ്മളിലൂടെ പ്രകാശിക്കുക. അതാണ് കർത്താവായി പൗലോസിനെ കാണുന്നവർ ക്രിസ്തുവിനെയാ കാണുന്നത്. എന്തറിയാവോ, നോ മോർ സോൾ, നോ മോർ പോൾ, പോൾ ആൻഡ് സോൾ വേർ മെർജ്ഡ് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. ശൗലും പൗലോസും ക്രിസ്തുവിന്റെ ആളത്വത്തിൽ ലയിച്ച് പൗലോസ് ഇല്ലാതെയായി ക്രിസ്തുവിനെ പൗലോസിലൂടെ ലോകത്തിന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ പൗലോസ് സധൈര്യം പറഞ്ഞത് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാകുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും എന്ന് പറഞ്ഞു. വിവരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ആശയങ്ങൾ ഒരുപാട് ഈ എൻ്റെ ഈ മനസ്സിന്റെ കലവറയിൽ സമൃദ്ധിയായി ദൈവം തന്നിട്ടുണ്ട്, പക്ഷേ പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ സ്വയം യേശു ക്രിസ്തുവിൽ ലയിച്ച് നാം ഇല്ലാതെയായി തീരുകയും, അതായത് സെൽഫ് മെർജ്ഡ് ഔട്ട് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദെൻ ക്രൈസ്റ്റ് ഈസ് ബീങ് മാനിഫെസ്റ്റഡ് ത്രൂ അവർ ലൈഫ്. നാം ക്രിസ്തുവിൽ ലയിച്ചിട്ട് ക്രിസ്തു നമ്മിലൂടെ ലോകത്തിന്റെ മുമ്പാകെ പ്രകാശിതമായി പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന രൂപാന്തരം, ഒന്ന്, ക്രിസ്തുവിന്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായി മാറുന്നു. ഇതാണ് നാം എപ്പിഗ്നോസിസ് പഠിപ്പിക്കുന്ന പരിജ്ഞാനം. 2, ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആയി മാറുന്നു. ക്രിസ്തുവിന്റെ സൗമ്യത നമ്മുടെ സൗമ്യതയായി മാറുന്നു. അതാ ദാവീദ് പറഞ്ഞത്, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്ന് പറയുന്നു. പിതാവായ ദൈവത്തോട് യേശു ക്രിസ്തുവിലുള്ള ബന്ധം നമ്മുടെ ബന്ധമായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എന്തെല്ലാം മൂല്യങ്ങളുണ്ടോ, ഗുണങ്ങളുണ്ടോ, അതെല്ലാം ക്രിസ്തുവിൽ ലയിച്ച്, സ്വയം ലയിച്ചിട്ട് ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ അത് നമ്മിൽ പ്രകാശിതമായി തീരും. ക്രിസ്തുവിന്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധി, അവന്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, പിതാവായ ദൈവത്തോടുള്ള അവനുള്ള കൂട്ടായ ബന്ധം നമ്മുടെ ബന്ധം, അവരെ ക്രിസ്തുവിന്റെ വിവിധങ്ങളായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അതാണ് ക്രിസ്തു സ്വഭാവികളായി ക്രിസ്തു അനുരൂപികളായി നാം പറയുക. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോടെ നമ്മെ അനുരൂപരാക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്ത് തിരഞ്ഞെടുത്തത് എന്ന് റോമാലയത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നയിച്ചു. പൗലോസ് ഫിലിപ്പിയാലയിൽ പറയുമ്പോൾ, അതിന്റെ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇങ്ങനെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഫിലിപ്പിയാലേഖനം അതിന്റെ 3-ാം വാക്യം, 3-ാം അധ്യായം, 3-ാം അധ്യായം എന്ന് പറയുന്നത് തന്നെ ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മനസ്സ് എന്നുള്ള വിഷയമാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായത്തിലും മനസ്സെന്ന് പറയുന്ന ഒരു ഒറ്റ സബ്ജക്റ്റിലാണ് പൗലോസ് പോകുന്നത്. അതായത് 1-ാം അധ്യായത്തിൽ സിംഗിൾ മൈൻഡ്, ഏക മനസ്സ്; 2-ാം അധ്യായത്തിൽ സബ്മിസീവ് മൈൻഡ്, സമർപ്പിത മനസ്സ്; 3-ാം അധ്യായത്തിൽ പറയപ്പെടുന്നത് സ്പിരിച്വൽ മൈൻഡ്, ആത്മീയ മനസ്സ്; 4-ാം അധ്യായത്തിൽ പറയുന്നത് സാറ്റിസ്ഫൈഡ് മൈൻഡ്, അതായത് സംതൃപ്തിയുള്ള മനസ്സ്. ഇങ്ങനെ ആ സബ്ജക്റ്റ് പോകുമ്പോൾ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുക, എങ്കിലും എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ മൊത്തം ഞാൻ എല്ലാം ചപ്പുന്നതും ചവറുന്നതും ഇടുന്നു. 10-ാം വാക്യം, അവനിൽ ഇരിക്കേണ്ടതിനും അവനിൽ ഇരുന്നാൽ പിന്നെ ഞാനില്ലല്ലോ, അവനെയല്ലേ കാണുന്നത്. അവനിൽ ഇരിക്കേണ്ടതിനും
അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചൊരിടനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ചും ഞാൻ അവന് നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പും ചവറും എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഫോർസേക്കിംഗ് ഹിംസെൽഫ് തന്നെത്താൻ ഉപേക്ഷിക്കുക തന്നെത്താൻ ത്യജിക്കുക ഇതാണ് ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട് എന്ന് പറയുന്ന ആശയം അപ്പൊ എപ്പിഗ്നോസ്കിയുടെ മൂന്നാമത്തെ ആശയം എന്താണ് വിശ്വാസിയെ ക്രിസ്തുവിൽ സമന്വയിപ്പിച്ച് നാം സ്വയത്തിന് മരിക്കുകയും ക്രിസ്തു നമ്മിൽ വാഴുകയും ചെയ്യുന്ന പരിജ്ഞാനം ആ പരിജ്ഞാനത്തിലാണ് ഞാൻ നിങ്ങളും വളരുന്നത് നാലാമത്തത് സമയത്തിന്റെ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ മോമെന്റിലേക്ക് വന്നേക്കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു നാലാമത്തെ അർത്ഥം നോളേജ് ഇൻ സ്പിരിച്വൽ തിങ്സ് ആത്മീക യാഥാർത്ഥ്യങ്ങളിൽ ഉള്ള ജ്ഞാനം ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഉള്ള ജ്ഞാനം വളരെ വേഗത്തിൽ ഞാൻ പറയാം പൗലോസ് അപ്പോസ്തലനെ റോമയിലുള്ള സഭ സന്ദർശിക്കാൻ വളരെ ആഗ്രഹിച്ചു പൗലോസ് അത് സാധിച്ചില്ല ഒടുവിൽ അത് സാധിച്ചു പക്ഷേ ബന്ധനസ്ഥനായിട്ടാണ് അദ്ദേഹം പോകുന്നത് ചങ്ങലകളാൽ ബന്ധനാണ് റോമിലേക്ക് പോകുന്നത് റോമിലെ സഭ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു സഭ സന്ദർശിച്ചു അത് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ പൗലോസ് പറയുന്നു ഞാൻ നിങ്ങളുടെ വരാൻ ആഗ്രഹിക്കുന്നത് അറിയാവോ ശേഷം സഭകൾ എന്ന പോലെ നിങ്ങളിലും വല്ല ആത്മീയ ഫലങ്ങളും ഉണ്ടാകണം That was his ultimate goal. കൊരിന്തിൽ താൻ ചെന്നാൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഒന്ന് കൊരിന്തിൽ രണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ വിഷയം ഞാൻ ഇവിടെ ഓടിച്ച് നിർത്തുകയാണ് വേറെ മാർഗമില്ല പൗലോസ് പറയുകയാണ് അവന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ആഗ്രഹം എന്താണെന്നറിയാവോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിയുന്ന ഒരനുഭവം ക്രിസ്തുവിൽ ലയിച്ചു ചേർന്ന് അമർന്നിരിക്കുന്നതായിട്ടുള്ള ആ മനോഹരമായ അനുഭവം സൈമൺ സാർ എഴുതുമ്പോൾ അദ്ദേഹം ആ ഈ മേലിലുള്ള യെരുശലേമിനകത്ത് ഇങ്ങനെ എഴുതിയ നിൻ മഹിമ ഓതുവതിന് ഇന്ന് ഇന്നാരെന്നോ സാധ്യമല്ലേ പൊന്നു പുതു വാനഭൂമി വന്നിടും ആ അന്ന് മണ്ണിൽ വീണു മരിച്ചു പോയവർ പിന്നെയും പുതുതാം ഉടൽ ധരിച്ച് ഉന്നത ജീവനെ ആണ്ട് നിന്നിടും നാളിൽ നിന്നിൽ അടിയൻ ലയിച്ച് ചേർന്നു എന്ന് പറഞ്ഞാൽ ഫോർഗെറ്റിംഗ് ഓൾ അവർ തിങ്സ് ആൻഡ് റിമെമ്പറിങ് ക്രൈസ്റ്റ് ലോർഡ് മറ്റെല്ലാ കാര്യങ്ങളും മറന്നിട്ട് ക്രിസ്തുവിനെ മാത്രം ധ്യാനിക്കുന്ന ഒരു പ്രത്യേകമാകുന്ന അനുഭവം ക്രിസ്തുവ് മാത്രം ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന അനുഭവം ആ അനുഭവത്തെയാണ് പൗലോസ് പറയുന്നത് എനിക്ക് ക്രിസ്തുവിനെ അറിയണം രണ്ട് അവന്റെ കഷ്ടാനുഭവങ്ങളെ അറിയണം മൂന്ന് അവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകണം ഇങ്ങനെയുള്ള ആ വലിയ അറിവ് ആ വലിയ ജ്ഞാനം ഞാൻ എൻ്റെ വാക്കിൽ വളരെ വേഗത്തിൽ ഇവിടെ നിർത്തുന്നു നമ്മൾ പഠിച്ചത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുന്നു കൃപ എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിച്ച പരിജ്ഞാനത്തെ കുറിച്ചാണ് എന്താണ് ഈ പരിജ്ഞാനം ദ വേർഡ് പീറ്റർ യൂസ് ഹിയർ ഈസ് എപ്പിഗ്നോസ്കോ അതായത് എപ്പിഗ്നോസിസ് എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം ചതുർവിധ അർത്ഥങ്ങൾ ഒന്ന് ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് നോളേജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്ട് ഓഫ് എ ഫെയ്ത്ത് ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തേക്ക് വിശ്വാസിയെ ആനയിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം രണ്ട് ഫുൾ നോളജ് സമ്പൂർണമായ ജ്ഞാനം അതായത് തലയായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം നൂറ്റി മുപ്പത്തി മൂന്നാം സംഖ്യയിൽ നോക്കി എനിക്ക് വിവരിക്കേണ്ടതാണ് പക്ഷെ നിർവാഹമില്ല മൂന്ന് ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്ട് വിത്ത് ദി ഒബ്ജക്ട് വിശ്വാസിയെയും ക്രിസ്തുവിനെയും കൂടെ ഒന്നാക്കി തീർത്തിട്ട് സെൽഫ് മെർജ്ഡ് ഔട്ട് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് മാനിഫെസ്റ്റഡ് ത്രൂ അവർ ലൈഫ് അതായത് സ്വയം ക്രിസ്തുവിൽ ലയിച്ചമർന്നിട്ട് ക്രിസ്തു നമ്മിലൂടെ ലോകത്തിന് പ്രദർശിപ്പിക്കപ്പെടുന്ന ഞാൻ നാല് നോളജ് ഇൻ സ്പിരിച്വൽ തിങ്സ് അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒഴികെ മറ്റു യാതൊന്നും അറിയാത്തവനായി എന്ന് പറഞ്ഞാൽ എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടപെടരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനായും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആത്മീയതയുടെ ഏറ്റവും ഉന്നതത്തിലേക്ക് വിശ്വാസിയെ കൊണ്ടെത്തിക്കുന്ന ജ്ഞാനം ഇതാണ് എപ്പിഗ്രോസിസ് പത്രോസിന് ലേഖനം വായിക്കുന്ന ആ കാലത്തെ വിശ്വാസം എന്നല്ല കർത്താവ് വരുവോളം ജീവിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും വളർച്ച പ്രാപിക്കുവാൻ പത്രോസ് ആഗ്രഹിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഈ ജ്ഞാനമാണ് അതായത് എപ്പിനോസിസ് ദൈവമായ കർത്താവ് തന്റെ പുത്രനെ കുറിച്ചുള്ള ഈ പരിജ്ഞാനത്തിൽ അതായത് അവന്റെ ആളത്വത്തിന്റെ അന്തർഭാഗത്തേക്ക്
നമ്മെ ആനയിക്കുന്ന സമ്പൂർണതയിലേക്ക് ശിരസ്സിന്റെ സമ്പൂർണതയിലേക്ക് നമ്മെ ആനയിക്കുന്ന തലയായും നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും മജ്ജകളാലും ദൈവികമായ ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്ന പൗലോസ് പറഞ്ഞ ക്രിസ്തു എന്ന തലയെക്കുറിച്ചുള്ള ജ്ഞാനം. മൂന്ന്, വിശ്വാസിയും ക്രിസ്തുവിനെയും പരസ്പരം സമന്വയിപ്പിച്ച് സ്വയം ക്രിസ്തുവിൽ ലയിച്ച് ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടുന്ന ജ്ഞാനം. നാല്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒഴികെ ഒരു സെക്കൻഡറി പർപ്പസ് ഇല്ലാതെ ആത്മീയതയിൽ ലയിച്ചമർന്ന ജ്ഞാനം. ഈ ജ്ഞാനത്തിൽ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തു ജീവിതം വളർച്ച പ്രാപിപ്പാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്റ്റഡി പരിപാടിയുടെ രണ്ടാം സെഗ്മെന്റ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകും.